ഹായ്, പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു, നമുക്കറിയാം പൊങ്കൽ ആയതുകൊണ്ട് ഹിന്ദുവിന്റെ ഒരു എഡിഷനും ഇന്നലെ പബ്ലിഷ്ഡ് അല്ലായിരുന്നു. അതാണ് ഇന്നലെ നമുക്ക് ഡിസ്കഷൻ ഇല്ലായിരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ള വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പൊ ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മധുര മോസ്ക് എസ്സി സ്റ്റേറ്റ്സ് ഇൻസ്പെക്ഷൻ കമ്മീഷൻ. അത് എന്താണെന്ന് വെച്ചാല്, നമുക്കറിയാം രാമജന്മഭൂമി ഇഷ്യൂ ഉണ്ടായ സംഭവങ്ങളും അവസാനം രാമക്ഷേത്രം അയോധ്യയിൽ രാമക്ഷേത്രം രാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് പണിയാൻ അനുവദിച്ചതും ഈ ജനുവരി 22 പ്രധാനമന്ത്രി മോഡി ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് അന്ന് നമ്മളെ ഈ പ്ലേസ് ആ ഏതാണ്ട് അതേ സമയത്ത് 1991 ഈ രാമജന്മഭൂമി ഇഷ്യൂ ഒക്കെ ഭയങ്കര ചൂട് പിടിക്കുന്നു. അദ്വാനി രഥയാത്ര നടത്തുന്നു, BJPയുടെ ഒരു വലിയ ലീഡറായ അദ്വാനി രഥയാത്ര നടത്തുന്നു. അപ്പൊ അങ്ങനെ അത് വലിയ വിഷയത്തിലേക്കൊക്കെ കലാശിക്കുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്നൊരു ആക്ട് വരുന്നുണ്ട്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 പറയുന്നത് ഇന്ത്യയിൽ 1947 August 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഒരു വർഷിപ്പിംഗ് പ്ലേസിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നോ ആ ക്യാരക്ടർ ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. അതായത് 1947 ഇന്ത്യക്ക് August 15 ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഒരു വർഷിപ്പിംഗ് പ്ലേസിന്റെ റിലീജിയസ് ക്യാരക്ടർ, അതൊരു മുസ്ലിം പള്ളിയാണെങ്കിൽ അത് മുസ്ലിം പള്ളിയായിട്ട് തന്നെ ഇനിയും തുടരണം, ഹിന്ദു ക്ഷേത്രമാണെങ്കിൽ ഹിന്ദു ക്ഷേത്രമായിട്ട് തന്നെ തുടരണം. അതിന് മുമ്പ് അത് എന്തായിരുന്നാലും എന്നാണ് ആ നിയമം പറയുന്നത്. അതിന് മുമ്പ് എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ മുഗൾ ഭരണ കാലഘട്ടത്തിൽ അതൊരു ക്ഷേത്രമായിരുന്നിരിക്കാം, ആ ക്ഷേത്രം പണിഞ്ഞ് തകർത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മുഗൾ ചക്രവർത്തി ഒരു പള്ളി പണിഞ്ഞതാവാം. പക്ഷെ സ്റ്റിൽ 1947 August 15 അത് പള്ളിയാണെങ്കിൽ പള്ളിയായിട്ട് തന്നെ തുടരണം എന്നാണ് പ്ലേസ് വർഷിപ്പ് ആക്ട് പറയുന്നത്. പക്ഷെ ഇന്ന് ആ പ്ലേസ് വർഷിപ്പ് ആക്ട് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അശ്വിനി ഉപാധ്യായ എന്നാണ് എന്റെ ഓർമ്മ, PIL ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്ത ഒരു പൊതു താല്പര്യ ഹർജി ഈ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് തെറ്റാണ്, അത് എടുത്ത് കളയണമെന്നും പറഞ്ഞു. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് അറിയാം ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഈ ഗ്യാൻവാബി മോസ്ക് ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ പാടില്ല. ഗ്യാൻവാബി മോസ്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഗ്യാൻവാബി മോസ്ക് എന്ന് പറയുന്നത് വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് അടുത്തായിട്ട് നിലനിൽക്കുന്ന ഒരു പള്ളിയാണ്. ആ പള്ളി ഇതുപോലെ അമ്പലം അതിനകത്തുണ്ടെന്ന് അമ്പലം അതിനകത്തുണ്ട്, അത് സത്യമാണ്. അവിടെ വർഷിപ്പിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് എല്ലാ ദിവസവും തുറന്നു കൊടുക്കണ ആരാധനയ്ക്ക് ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. എന്തായാലും അപ്പൊ ഗ്യാൻവാബി മോസ്കിന്റെ കേസ് കോടതി അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. സുപ്രീം കോടതി വരെ ആ കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേസ് വർഷിപ്പ് ആക്ട് 1991 പ്രകാരമാണെങ്കിൽ. അതുപോലെ ഇപ്പൊ മധുര, നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദുസ് വിശ്വസിക്കുന്ന കൃഷ്ണന്റെ ജന്മസ്ഥലമാണെന്നാണ്. ആ മധുരയിൽ ഷാഹി ഈദ്ഗാ മോസ്ക് എന്ന് പറയുന്ന മോസ്ക് ഉണ്ട്. ആ മോസ്കിന്റെ പേരിലാണ് ഇപ്പൊ അവിടുത്തെ പ്രശ്നം. അത് കൃഷ്ണജന്മഭൂമിയിലാണ് നിൽക്കുന്നത് എന്നുള്ള പേരിൽ. അപ്പൊ ഇതൊക്കെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഈ കേസ് ഒന്നും അഡ്മിസിബിൾ അല്ല കോടതിയിൽ. പക്ഷെ ഇത് അഡ്മിറ്റ് ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പറയപ്പെടുന്നത് 1947 August 15 ആ പ്ലേസ് ഓഫ് വർഷിപ്പിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു അത് നിലനിർത്തണമെന്നാണ്. പക്ഷെ ആ റിലീജിയസ് ക്യാരക്ടർ അണ്ടർ ഡിസ്പ്യൂട്ടിലാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ സോറി കേസ് കൊടുക്കുന്നവരുടെ വാദം. റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നോ അത് ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ്. പക്ഷെ ആ റിലീജിയസ് ക്യാരക്ടർ 1947 August 15 ഡിസ്പ്യൂട്ടഡാണ്. അതിന്റെ യഥാർത്ഥ റിലീജിയസ് ക്യാരക്ടർ അത് ഹിന്ദുവിന്റെ ക്ഷേത്രമാണോ മുസ്ലിമിന്റെ പള്ളിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. അവിടെ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ഒന്നും ആപ്ലിക്കബിൾ ആവത്തില്ല. അതുകൊണ്ട് ആ കേസസ് കോടതികൾ ഫയൽ സ്വീകരിക്കേണ്ടി വരും എന്നാണ് വരുമെന്നാണ് എല്ലാവരും വാദിക്കുന്നത്. അത് കണക്കിലെടുത്താണ് കോടതികൾ അത് സ്വീകരിക്കുന്നത്. എന്തായാലും ഇതിപ്പോ ഈ കൃഷ്ണ ജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പള്ളിയുടെ പേര് ഷാഹി ഈദ്ഗ എന്നാണ്, കൃഷ്ണ ജന്മഭൂമിയിൽ നിലനിൽക്കുന്നു എന്നാണ് ഡിസ്പ്യൂട്ട്. എന്തായാലും അത് ആ പ്രദേശം ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ ഒരു കമ്മീഷനെയൊക്കെ അലഹബാദ്, ഹൈക്കോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട് ഉത്തർപ്രദേശിന്റെ. അവർ അപ്പോയിന്റ് ചെയ്തു, പക്ഷെ അതിനിപ്പം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതാണ് ന്യൂസ്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് വെച്ചാൽ ഇറാൻ സേസ് ഇറ്റ് ഹാസ് അറ്റാക്ക് മിലിറ്റന്റ് ബേസസ് ഇൻ പാകിസ്ഥാൻ എന്നൊരു ന്യൂസ് കാണാം. ഇറാൻ സേസ് ഇറ്റ് ഹാസ് അറ്റാക്ക് മിലിറ്റന്റ് ബേസസ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഇറാനെതിരെ പ്രവർത്തിക്കുന്നെന്ന് വിശ്വസിക്കുന്ന മിലിറ്റൻസ് ഒളിച്ചിരിക്കുന്നെന്ന് കരുതുന്ന മേഖലകളിൽ ഇറാൻ അറ്റാക്ക് നടത്തിയെന്നല്ല ഇറാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഇറാന്റെ ഒഫീഷ്യൽ ന്യൂസ് ഏജൻസി ആയ IRNA തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. IRNA എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ന്യൂസ് ഏജൻസി എന്നാണ്. അത് ഇറാന്റെ ഒഫീഷ്യൽ ന്യൂസ് ഏജൻസിയാണ്. അവർ തന്നെ അത് പറഞ്ഞേക്കാണ്. എന്തായാലും ഇടയ്ക്ക് ഇന്ത്യ ഈയിടയ്ക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയായിരുന്നു പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളുടെ താവളങ്ങളിൽ, അതുപോലൊരു അറ്റാക്കാണ്. ഇറാനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇറാൻ ഈസ് എ ഷിയ മുസ്ലിം നേഷൻ. അവര്
തിയോക്രസിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനിയാണ്, അയത്തുള്ള അലി ഖമേനി. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയാണ്, ഇബ്രാഹിം റെയ്സി, ഇബ്രാഹിം റെയ്സി ഇറാന്റെ പ്രസിഡന്റ്. ട്രംപ് വിൻസ് ബിഗ്. പിന്നെ അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈമറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ, എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ജോയ് ബൈഡൻ ആയിരിക്കും, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റിനാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അതിനുള്ള പ്രൈമറീസ് അവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുകളാണ് ഉണ്ടാവുന്നത്, അതാണ് ന്യൂസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനി ആവുകയാണെങ്കിൽ മിക്കവാറും അമേരിക്കയുടെ ഓൾമോസ്റ്റ് ഷുവർ ആണെന്നാണ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ട്രംപ് വരികയാണെങ്കിൽ ട്രംപ് തന്നെ ആയിരിക്കും അമേരിക്കയുടെ പ്രസിഡന്റ് വീണ്ടും ആവുന്നത് പറയപ്പെടുന്നു. പറയപ്പെടുന്ന നല്ല ഒപ്പീനിയൻ പോൾസ് ഒക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. ബാക്കി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോകുമ്പോ കൂടുതലും സ്റ്റേറ്റ് ന്യൂസുകളാണ്. തിരുവള്ളൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. തമിഴ് ഏൻഷ്യൻ പോയറ്റ് ആണ് തിരുവള്ളുവർ, നമുക്ക് അറിയാവുന്ന തന്നെയാണ്, പോയറ്റും സെയിന്റും ഒക്കെയാണ്. ഓക്കെ, തിരുവള്ളുവർ അവിടെ നിങ്ങൾ കാണുന്നത് തമിഴ്നാടിന്റെ ഗവർണർ ആർ എൻ രവിയാണ് നിങ്ങൾ ഈ കാണുന്നത്. തിരുവള്ളുവറിനെ അദ്ദേഹം സഫ്രോൺ പുതപ്പിച്ചു ഉള്ള പിക്ചർ എടുത്തു എന്നുള്ളൊക്കെ വിവാദമാണ്. അതെന്തായാലും ഞാൻ വിവാദത്തിലേക്ക് പോകില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം മമതാ ബാനർജിയുടെ ഫോട്ടോ ഇവിടെ കാണാം, വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ, അത് രാംക്ഷേത്ര ഇനാഗുറേഷനിൽ അവരാരും പങ്കെടുക്കുന്നില്ല. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്പോസിഷൻ അലയൻസിലെ പാർട്ടികൾ ആരും തന്നെ ഈ രാം ടെമ്പിളിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്നില്ല. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ള ഒരു ന്യൂസ് ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ, നിങ്ങൾക്കൊക്കെ അറിയാം, മനോജ് സിൻഹയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. അതല്ല ന്യൂസ്, അത് നമുക്കറിയാവുന്ന തന്നെയാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ബരാമുള്ള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ബരാമുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയത്തിന് ജനറൽ ബിപിൻ റാവത്തിന്റെ പേര് കൊടുത്തു. ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നെയിം ആയിട്ട് ജനറൽ ബിപിൻ റാവത്ത് ഇടയ്ക്ക് വെച്ച് മാറി. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടിയാണ് ഒരുപക്ഷെ എല്ലാവരും അറിയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ഫോമർ മിലിട്ടറി ചീഫാണ്, ഇന്ത്യയുടെ കരസേനയുടെ മേധാവിയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പോസ്റ്റ് ഉണ്ട്, CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. CDS അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആദ്യമായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ, ഒരു ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റിൽ അദ്ദേഹം ഊട്ടിക്കടുത്ത് വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ. തമിഴ്നാട്ടിൽ വെച്ച് ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചുപോയി. അങ്ങനെ ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അന്ന് മരണപ്പെടുകയാണ്. 13 പേർ ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു, 13 പേര് മരിച്ചു. അതാണ് ജനറൽ ബിപിൻ റാവത്ത്. അതിനുശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ CDS ആയിട്ട് അനിൽ ചൗഹാൻ വരികയാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ്. ഈ ബിപിൻ റാവത്തിന്റെ പേരിലായി ബരാമുള്ള, ജമ്മു ആൻഡ് കാശ്മീരിലെ ബരാമുള്ളയിലെ സ്റ്റേഡിയം അറിഞ്ഞിരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരിലെ ബരാമുള്ളയിലെ സ്റ്റേഡിയം ആരുടെ പേരിലാണെന്ന് അറിഞ്ഞിരിക്കുക. ജനറൽ ബിപിൻ റാവത്തിന്റെ പേരിലാണ് അത് അനൗൺസ് ചെയ്തത്. മനോജ് സിൻഹയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ രാജസ്ഥാന്റെ കോൺഗ്രസിന്റെ ലീഡറാണ്. പിന്നെ ബാക്കി ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ള അല്ല ആ പേജില്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ, ഉദ്ധവ് ചലഞ്ചസ് ഷിൻഡേ ടു ഡിബേറ്റ് ഓൺ റിയൽ ശിവസേന. അത് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളതല്ല, പൊളിറ്റിക്സ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മഹാരാഷ്ട്രയിലെ ശിവസേന രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഉദ്ധവ് ബാലാസാഹിബ് താക്കറയുടെ ശിവസേനയും മറ്റേത് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും. ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്കൊപ്പമാണ് ഏറ്റവും കൂടുതൽ MLA, ഏതാണ്ട് 2/3 MLA ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്കൊപ്പമാണ്. അദ്ദേഹത്തിന്റെ ശിവസേനയുടെ യഥാർത്ഥ ശിവസേന എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനൗൺസ് ചെയ്യുകയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിവസേനയുടെ സിമ്പലും അടയാളവും കൊടിയും ഒക്കെ അവർക്ക്, ഫ്ലാഗും ഒക്കെ അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്തപ്പോൾ ഈയിടെ. പക്ഷേ അതിനുശേഷം വീണ്ടും അത് ആ ഒരു ഡിസ്പ്യൂട്ട് തുടർന്നു പോയി. പിന്നെ അത് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ തീരുമാനവും ഷിൻഡേ, ചീഫ് മിനിസ്റ്റർ ഷിൻഡേയുടെ ശിവസേനയ്ക്ക് അനുകൂലമായിട്ട് വന്നു. ഇനി അത് സുപ്രീം കോടതിയിൽ കേസ് ആവുകയാണ്. സുപ്രീം കോടതി ഫൈനൽ വേർഡിക്ട് പറയും. 10th Schedule ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ ആർക്കെതിരെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് അവസാനം ഫൈനൽ വേർഡിക്ട് എന്തായാലും സുപ്രീം കോടതി തന്നെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. പക്ഷേ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ഹിന്ദുവിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലെ ഈ 10th Schedule ബന്ധപ്പെട്ട കുറച്ച് അവ്യക്തതകളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം.
പിന്നീട് താഴോട്ട് വരുമ്പോ പി എം ഓപ്പൺസ് ക്യാമ്പസ് ഇൻ എ പി, അത് ജസ്റ്റ് നടന്നിരിക്കുന്നത്. രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സിന്റെയും ഗവർണറിന്റെയൊക്കെ ഫോട്ടോ അവിടെ കാണാം. ഇത് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. പിണറായി വിജയൻ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ഇന്നലെ വൈകുന്നേരത്ത് മോഡി എറണാകുളത്ത് വന്നപ്പോ അവിടെ സ്വീകരിക്കുന്ന കാണാം. അവിടെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറിന്റെ ഫോട്ടോയും കാണാം. ഇതൊന്നും അല്ല നമ്മൾ ഞാൻ പറയാൻ വരുന്ന ന്യൂസ്, ഒരു പുതിയ ക്യാമ്പസ്. ഈ ക്യാമ്പസ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ആക്സസ് ആൻഡ് നർക്കോട്ടിക്സ്, നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ആക്സസ് ആൻഡ് നർക്കോട്ടിക്സ്, അതിന്റെ പുതിയ ക്യാമ്പസ് പാലസമുദ്രം എന്ന് പറയുന്ന ആന്ധ്രയുടെ സ്ഥലത്ത്, പാലസമുദ്രം, ആന്ധ്രയിലെ പാലസമുദ്രത്തില്, പി എ എൽ എ എസ് എ എം യു ഡി ആർ എ, പാലസമുദ്രം. അങ്ങനെയാണോ തെലുങ്കിൽ പറയുന്ന എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ പാലസമുദ്രം എന്ന് വായിക്കുകയാണ്. അവിടെയാണ് നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ്, അതിന്റെ പുതിയ ക്യാമ്പസ് ഇന്നലെ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഈ പേജിൽ പറയും. പി എം ജന്മൻ എന്ന് പറഞ്ഞ സ്കീമിനെ കുറിച്ചാണ്. പി എം പി വി ടി ജി എന്നായിരുന്നു അതിന്റെ പഴയ പേര്. പി എം പി വി ടി ജി എന്നാണ് അതിന് ആദ്യം അനൗൺസ് ചെയ്തത്. പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് മിഷൻ എന്നായിരുന്നു. പക്ഷെ എന്റെ പേര് ഇപ്പൊ പി എം ജന്മൻ എന്നാക്കി. പി എം ജന്മനിന്റെ എക്സ്പാൻഷൻ, പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ. പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ. പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഏതാണ്ട് 24,000 ക്രോഴ്സ് ആണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ അത് ചെക്ക് ചെയ്തോളണം. എന്റെ വിശ്വാസം 24,000 ക്രോഴ്സ് ആണ്. 24,000 ക്രോഴ്സിന്റെ ഔട്ട്ലേ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ്, ഇന്ത്യയിലെ ട്രൈബൽ ഗ്രൂപ്പ്സ് ഓൾമോസ്റ്റ് എല്ലാവരും വളരെ ബാക്ക്വേർഡ് ആണ്. അതിൽ തന്നെ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള, പുറം ലോകത്തേക്ക് പോലും വരാതെ ഫോറസ്റ്റിന്റെ അകത്ത് മാത്രം കഴിച്ചു കൂട്ടുന്ന അവർക്ക് എല്ലാ ഫെസിലിറ്റീസും, അത് ഈ പി എം പി സോറി പി എം പി വി ടി എന്നല്ല, എന്റെ പേരിപ്പം പി എം ജന്മൻ എന്നാണ്. അതിന്റെ അണ്ടറിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, അതുപോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, അതുപോലെ പിന്നെ പി എം ഉജ്ജ്വല യോജന, അങ്ങനെ എന്തൊക്കെ സ്കീംസ് ഉണ്ട് അതെല്ലാം ഇതിന്റെ അകത്തുകൂടെ ഈ പറഞ്ഞ പി വി ടി ജി ആൾക്കാരെ കൊടുക്കും. പി വി ടി ജി എന്ന് വെച്ചാൽ പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് കൊടുക്കും. അതാണ് പി എം ജന്മൻ സ്കീം. ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കണം. പി എം ജന്മൻ സ്കീം സ്റ്റാർട്ട് ചെയ്തത് നവംബർ 15 കഴിഞ്ഞ വർഷം 2023 നവംബർ 15. നവംബർ 15 എന്ന് പറഞ്ഞ ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ട്രൈബൽസിനിടെയാണ്. അതിനറിയപ്പെടുന്ന ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ആ ഡേ അങ്ങനെ അനൗൺസ് ചെയ്തത്. 3 വർഷമാകത്തേയുള്ള ആ ഡേ അങ്ങനെ അനൗൺസ് ചെയ്തു. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസ്, ഗൗരവ് ദിവസ്. അങ്ങനെ പേര് വരാൻ കാരണം ട്രൈബൽസിന്റെ ഏറ്റവും വലിയ ഐക്കൺ ആയ ബിർസ മുണ്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി 20 or 21 വയസ്സുള്ളപ്പോഴത്തേക്ക് മരിച്ചുപോയ ട്രൈബൽ ലീഡറാണ് ബിർസ മുണ്ട. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നവംബർ 15. നവംബർ 14 നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ, ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ ആയിട്ടൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. നവംബർ 14 വെരി നെക്സ്റ്റ് ഡേ ജൻജാതീയ ഗൗരവ് ദിവസ്, ദ ഐക്കോണിക് ട്രൈബൽ ലീഡർ ബിർസ മുണ്ടാസ് ബർത്ത്ഡേ. അദ്ദേഹം ജാർഖണ്ഡുകാരനായിരുന്നു, അതുകൊണ്ടാണ് ജാർഖണ്ഡിന്റെ ക്യാപിറ്റലായ റാഞ്ചിയിലുള്ള എയർപോർട്ടിന് ബിർസ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റലായ റാഞ്ചിയിൽ എയർപോർട്ടിന്റെ പേര് ബിർസ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അപ്പൊ അത് ട്രൈബൽസിന്റെ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്, ബിക്കോസ് യു ആസ് എ ട്രൈബൽ. അപ്പോ അതേ ദിവസം നവംബർ 15 ആണ് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള പി എം ജന്മൻ സ്കീം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് ആ പേജിൽ പറയാനുള്ളത്. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജ് പോകുമ്പോ ഹിന്ദുവിലെ എഡിറ്റോറിയൽസ് ആണ്. ഓടിച്ചെന്ന് പറഞ്ഞേക്കാം എഡിറ്റോറിയൽസ്, നിങ്ങൾക്ക് അറിയാവുന്ന മനസ്സിലാവുന്ന എഡിറ്റോറിയൽ തന്നെ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനൽ ഇട്ടായിരുന്നു. അത് ഇതിനെ കുറിച്ചായിരുന്നു. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ വലിയ എഡിറ്റോറിയൽ, ഹിസ്റ്റോറിക് ഹിയറിംഗ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ്. യു എന്നിന് പ്രധാനമായിട്ടും രണ്ട് കോർട്ടുകളാണ് ഉള്ളത്. പ്രധാനമായിട്ടും രണ്ട് കോർട്ടുകൾ, ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇങ്ങനെ രണ്ട് കോർട്ടുകളാണ് മെയിൻ ആയിട്ട് യു എന്നിനുള്ളത്. ഇതിൽ രണ്ടിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹേഗ് ആണ്. ഹേഗ്, ഹേഗ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, നെതർലാൻഡ്സിലാണ്. നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്തെ ഹേഗില് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള രണ്ട് ഇന്റർനാഷണൽ കോർട്ടുകളാണ് യു എന്നിനുള്ളത്, ഐ സി സി ആൻഡ് ഐ സി ജെ. ഈ ഐ സി ജെയിൽ ഇന്ത്യയും കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനെ കുറിച്ചൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ പിന്നെ പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പാകിസ്ഥാനെതിരായിട്ടാണ് ആ കേസ്.
ഇത് എന്ന് പറയുന്നത് ഇതിൽ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തു. സൗത്ത് ആഫ്രിക്ക ഈ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് വീഡിയോ ആണെങ്കിലും അതിന്റെ അകത്ത് മാക്സിമം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തത്. എന്തിനാണെന്ന് വെച്ചാൽ ഇസ്രായേല് ജിനോസൈഡ് വംശഹത്യ ചെയ്യുന്നു. വംശഹത്യ പലസ്തീനികളുടെ ഉന്മൂലനം വംശഹത്യ ചെയ്യുന്നു. എവിടെയായിരിക്കും? ഗാസയില്. ഗാസ വാറില് ഹമാസിനെതിരെ വാർ ചെയ്യുന്നു എന്നുള്ള പേരില് അവര് ഇങ്ങനെ വംശഹത്യയിൽ എൻഗേജ് ചെയ്യുന്നു. ഇത് ജിനോസൈഡ് കൺവെൻഷൻ ഓഫ് 1948, യു എന്നിന്റെ ജിനോസൈഡ് കൺവെൻഷൻ ഓഫ് 1948 അതിന്റെ വയലേഷൻ ആണ്. 1948 ജിനോസൈഡ് കൺവെൻഷൻ ഉണ്ടാവാൻ തന്നെ കാരണം ആക്ച്വലി ഇപ്പൊ ഈ വംശഹത്യ ആരോപിക്കപ്പെടുന്ന ഇസ്രായേലുകാരെ സംരക്ഷിക്കാനാണ് അത് ഉണ്ടായത്. ഹോളോകാസ്റ്റ് നമുക്കൊക്കെ അറിയാം. പിന്നീട് ഇവരുടെ ഹിറ്റ്ലറിന്റെ പീരീഡിൽ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ട് വംശഹത്യ ചെയ്ത കാര്യം നമുക്കറിയാം. അതിന് അതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് ആവർത്തിക്കാതിരിക്കാനാണ് ഈ ജിനോസൈഡ് കൺവെൻഷൻ ഓഫ് 1948 വരുന്നത്. ആ കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ സൗത്ത് ആഫ്രിക്ക ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സൗത്ത് ആഫ്രിക്കയും ഇസ്രായേലും ഒക്കെ ഒരു സമയത്ത് ലോക രാജ്യങ്ങളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നതാണ്. ഇസ്രായേലിനെ ഇന്ത്യ പോലും ഡിപ്ലോമാറ്റിക്കലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന 90s അല്ലെ. അതേസമയത്ത് സൗത്ത് ആഫ്രിക്ക അപ്പാർത്തിയുടെ അല്ലെങ്കിൽ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ലോകത്തിലെ സ്പോർട്സിൽ പോലും പങ്കെടുപ്പിക്കാതിരുന്ന രാജ്യമാണ്. പക്ഷെ അതേ സൗത്ത് ആഫ്രിക്കയാണ് ഒരു മോറൽ ഹൈഗ്രൗണ്ടിന്റെ ഭാഗമായിട്ട് ഈ ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തേക്കുന്നത്. ഈ കേസിന്റെ ഹിയറിംഗ് ICJ നടന്നുകൊണ്ടിരിക്കുകയാണ്. ICJ ഇവരെ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ ഓർഡർ ഇരിക്കണം എന്നാണ് സൗത്ത് ആഫ്രിക്ക ആവശ്യപ്പെടുന്നത്. കേസിന്റെ ഔട്ട്കം എന്താണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആയത് മാറി. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ വീണ്ടും ഇന്റർനാഷണൽ ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെയാണ്. സാധാരണ ഹിന്ദുവിൽ രണ്ട് എഡിറ്റോറിയലും ഒന്നുപോലെ ഇന്റർനാഷണൽ വിഷയങ്ങളെ കുറിച്ച് വരാറില്ല പൊതുവെ. ഇന്ന് രണ്ടും അങ്ങനെയാണ്. ഇന്നത്തെ രണ്ടാമത്തെ എഡിറ്റോറിയൽ തൈവാൻ ഇലക്ഷനെ കുറിച്ചാണ്. തൈവാൻ നമുക്കൊക്കെ അറിയാം. തൈവാൻ എന്ന് പറയുന്ന പ്രദേശം ലോകത്തെ സെമി കണ്ടക്ടർ വളരെ ചെറിയൊരു പ്രദേശമാണ്. ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ 1.5 കോടി പോപ്പുലേഷനേ ഉള്ളൂ. അത് ചെറിയ പോപ്പുലേഷൻ അല്ല, ചെറിയ ഏരിയ ആണെങ്കിലും വലിയ പോപ്പുലേഷൻ ഉണ്ടോ അവിടെ. പക്ഷെ ഭയങ്കര ഒരു എക്കണോമിക് പവർ ആണ് അവര്. അവര് പണ്ട് ചൈനയുടെ ഭാഗമായിരുന്നു, പിന്നെ ജപ്പാൻ അവരെ കീഴടക്കി. പിന്നീട് അവർക്ക് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാൻ അവരെ സ്വതന്ത്രമാക്കി. പക്ഷെ പിന്നീട് അവർ ചൈനയോട് യോജിച്ചില്ല. ചൈനയിൽ അപ്പോഴത്തേക്ക് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് റൂളൊക്കെ വന്നു. ഇവര് ഡെമോക്രാസിയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചൈന അവരെ ചൈനയിലേക്ക് കൂട്ടിച്ചേർക്കും എന്നുള്ള പേരിൽ ത്രട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു യുദ്ധത്തിൽ കൂടെ അവർ വേണമെങ്കിൽ കൂട്ടിയോജിപ്പിക്കാനും മതി. പക്ഷെ എന്തായാലും തൈവാൻ സ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു കടലിടുക്ക് രണ്ട് പ്രദേശങ്ങളെയും മെയിൻലാൻഡ് ചൈനയും ഈ തൈവാനെയും വേർതിരിക്കുന്നു. പക്ഷേ തൈവാൻ ലോകത്തിലെ സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 80-90% അവരുടെ കയ്യിലാണ്. നമ്മളെ കയ്യിലൊക്കെ വരുന്ന ചിപ്പുകൾ മിക്കതും മെയ്ഡ് ഇൻ തൈവാൻ ആയിരിക്കും. അപ്പൊ അത്രയും ഒരു ഭയങ്കര ഒരു പവറാണ് അവര്. അവിടുത്തെ ഇപ്പം നടന്ന ഇലക്ഷനിൽ വീണ്ടും അവിടെ ആന്റി ചൈന അല്ലെങ്കിൽ ചൈന വിരുദ്ധനായിട്ടുള്ള ആള് പ്രസിഡന്റായിട്ട്. ഇത്രയും കാലം അവിടെ കഴിഞ്ഞ തവണ ഭരിച്ചതും അങ്ങനെ ഒരു ആന്റി ചൈന ലീഡർ തന്നെയായിരുന്നു. വില്യം ലായി ചിങ്തേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വില്യം ലായി ചിങ്തേ. പക്ഷേ ഈ തൈവാൻ ഒരു രാജ്യം അല്ല, ഒരു രാജ്യമായിട്ട് അവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ ഡിപ്ലോമാറ്റിക് ലെവലിൽ അവർ റെക്കഗ്നീഷൻ കൊടുത്തുള്ള രാജ്യങ്ങൾ പോലും വളരെ 5-6 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. വളരെ ചെറിയ ദ്വീപ് രാജ്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നൗറു എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ ദിവസം തൈവാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു, ചൈനയുമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരെ ഇൻഡിപെൻഡൻസിന് അവരുടെ ഏറ്റവും വലിയ ബാക്കറായ US പോലും അംഗീകരിക്കുന്നില്ല. എന്തായാലും ഇത് ചൈനയ്ക്ക് വലിയൊരു മെസ്സേജാണ് ഈ ഇലക്ഷൻ. കാര്യം എന്ന് വെച്ചാൽ ചൈന യഥാർത്ഥത്തിൽ ഇന്റിമിഡേറ്റ് ചെയ്തായിരുന്നു ആന്റി ചൈന ലീഡറായ ഇയാളെ ജയിപ്പിക്കരുത്, ഞങ്ങളോട് ബന്ധം വെക്കാൻ ആഗ്രഹിക്കുന്ന ഓപ്പോസിഷൻ ലീഡറിനെ വേണം ജയിപ്പിക്കാനെന്നൊക്കെ. പക്ഷെ ചൈനയുടെ എല്ലാ അൾട്ടിമേറ്റംസും എല്ലാ ഇതുപോലുള്ള ത്രട്സും ഒക്കെ അതിജീവിച്ച് ആന്റി ചൈന ലീഡറിനെ തന്നെ അവിടുത്തെ ആൾക്കാർ ജയിപ്പിച്ചിരിക്കുന്നു. അതാണ് വോട്ട് ഫോർ കണ്ടിന്യൂറ്റി. കാര്യം അവിടെ കഴിഞ്ഞ വർഷം അയാൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, കഴിഞ്ഞ ഗവൺമെന്റിലും ഉണ്ടായിരുന്നു. പിന്നെ ദ ജിയോ പൊളിറ്റിക്സ് ഇൻ ദ ബംഗ്ലാദേശ് ഇലക്ഷൻ റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അത് വായിച്ചു നോക്കുക. ഇപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നൊരു ഞാൻ പക്ഷേ ഓൾറെഡി ഈ ബംഗ്ലാദേശ് ഇലക്ഷനെ കുറിച്ചൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബംഗ്ലാദേശ് ഇലക്ഷനിൽ ഇപ്പൊ ഇതിന് ഷെയ്ഖ് ഹസീനയൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർത്തിരിക്കുന്നതും ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് അല്ലെന്നൊക്കെ പറഞ്ഞ US കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. പക്ഷേ ഇന്ത്യ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാന താല്പര്യം ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ തുടരണമെന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ ഒരുപാടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്.
ആന്റി ഇന്ത്യ എലമെന്റുകളെ നിലയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീന ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഇന്ത്യ ഫസ്റ്റ് തന്നെയാണ്. ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ഒരു നയമാണ് യഥാർത്ഥം എപ്പോഴും എടുക്കേണ്ടത്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ, അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് വെച്ച് ട്രംപ് നയം പുറപ്പെടുവിച്ചായിരുന്നു അങ്ങനെ 5-4 വർഷം അമേരിക്ക ഭരിക്കുന്ന സമയത്ത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിദേശ നയം എപ്പോഴും ഇന്ത്യ സെൻട്രിക് ആയിട്ടാണ്. നമുക്ക് ലോകത്തിലെ എല്ലാ ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റിട്ട് വല്ലതും സാധിക്കാനുണ്ടോ? അങ്ങനെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഷണ്ടത്വം കൈവരിച്ചവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് സത്യവും. കാര്യം നമ്മൾ എല്ലാവരെയും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് പല നമ്മളുടേതായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ വരും. അപ്പം നമ്മളൊരു എന്താ പറയുന്നത് ഇനാക്ഷൻ ആയിരിക്കും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന. ആക്ഷൻ എടുക്കുന്ന ഒരുത്തനും എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാൻ പറ്റില്ല. അതാണ് രാജ്യങ്ങളുടെ കാര്യത്തിൽ. ഇപ്പം ചൈന ആക്ച്വലി അവര് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വെറുപ്പിക്കുന്നുണ്ട്, അമേരിക്കയെ വെറുപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ എത്രയോ രാജ്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മറ്റു രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആ രാജ്യത്തിന് പുൽകുന്നു. ഇപ്പൊ മാൽദീവ്സ് തന്നെ ഇന്ത്യക്ക് ഇട്ട് പണി എന്നിട്ട് ചൈനയുടെ പോയല്ലേ. ഇന്ത്യക്ക് ചുറ്റിലും കിടക്കുന്ന ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളും ഒരു സമയത്ത് ചൈനയോടൊപ്പമാണ് കൂടുതൽ നിലയുറപ്പിച്ചത്. ഇപ്പൊ അവർക്ക് പണി കിട്ടിയപ്പോഴാണ് പതുക്കെ അവർ വീണ്ടും ഇന്ത്യയോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങിയത്. അപ്പം അതുപോലെ റഷ്യ, എല്ലാ രാജ്യങ്ങളും അവരവരുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. പക്ഷെ അവർക്ക് ലോക വേദിയിൽ അവർക്ക് വ്യക്തമായൊരു വോയിസും അവർക്കൊരു ശക്തിയുള്ള രാജ്യമെന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ചിന്ത ജനിപ്പിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇന്ത്യ അത്തരത്തിൽ റഷ്യയെ പോലെയും ചൈനയെ പോലെ സ്ട്രോങ് ആം ടാക്ടിക്സ് ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങൾ ഇന്റിമിഡേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ വ്യക്തമായിട്ടുള്ള പോളിസീസ് നമ്മൾ രൂപീകരിച്ച് നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റുകൾ മറ്റു രാജ്യങ്ങൾ ഉണ്ടാവുന്നത് എൻഷുർ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യം തന്നെയാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിലിപ്പം ഇതുപോലെ ആൾക്കാർ കുറെ ആർട്ടിക്കിൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ അതല്ലാതെ US പോലുള്ള രാജ്യങ്ങൾ എതിർക്കുന്നതിന്റെ പേരിൽ നമ്മൾ പേടിച്ചിട്ടോ എന്നൊരു കാര്യമല്ല. നമ്മൾ നമ്മളുടേതായ സ്റ്റാൻഡ് നിലനിർത്തുന്നിടത്തോളം കാലം അതാണ് നല്ലത്. ഇന്ത്യക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ആ ഒരു താല്പര്യമായിരിക്കും ഉള്ളതെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അണ്ടർസ്റ്റാൻഡിങ് ദ 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആന്റി ഡിഫെക്ഷൻ ലോ. ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെയും അല്ലെങ്കിൽ മറ്റ് സ്പ്ലിൻഡർ ഗ്രൂപ്പായ മറ്റ് ശിവസേനയിലൊക്കെ MLA ഇപ്പോൾ ഈ ഡിഫെക്ഷൻ ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇപ്പൊ സുപ്രീംകോടതിയിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ തുടങ്ങി. അപ്പൊ 10th ഷെഡ്യൂളിന്റെ പോരായ്മകളെ കുറിച്ച്, 10th ഷെഡ്യൂൾ വരുന്നത് തന്നെ 1985 ഒരു 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്, 52nd ഭരണഘടനാ ഭേദഗതി വഴിയാണ് 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അപ്പം ഇതിന് കൂറുമാറ്റ നിരോധന നിയമം എന്നാണ്, അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ ആണ് ഈ പറഞ്ഞ 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മുമ്പ് 2/3 MLA കൊണ്ട് കൂറുമാറിയാൽ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയുടെ MLA ആണ്, ഞാൻ കൂറുമാറി ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവും. പക്ഷേ 2/3 MLA അല്ലെങ്കിൽ MP കൊണ്ട് കൂറുമാറിയാൽ ഡിസ്ക്വാളിഫൈഡ് ആവില്ലായിരുന്നു. അല്ല സോറി, അതെ അതെ. പക്ഷെ ഇപ്പോൾ 2/3 MLA കൊണ്ട് കൂറുമാറിയാലും ഡിസ്ക്വാളിഫൈഡ് ആവാതിരിക്കത്തില്ല. അവർ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ മെർജ് ചെയ്യണമെന്നാണ്, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ മെർജ് ചെയ്യണം. പക്ഷേ ഷിൻഡെ വിഭാഗം വേറെ പാർട്ടികളൊന്നും മെർജ് ചെയ്തില്ല. അവർ ശിവസേനയിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായി 2/3 കൂടുതൽ MLA അവരെ കയ്യിലുണ്ട്. പക്ഷേ സ്പ്ലിറ്റ് ചെയ്തിട്ട് മെർജ് ചെയ്യാത്തടത്തോളം കാലം അവർ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധിയിൽ വരില്ല. അവർ ഡിസ്ക്വാളിഫൈഡ് ആവേണ്ടതല്ലേ? ആണ്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും കോടതികൾ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യിക്കത്തില്ല. അവിടെയാണ് ആന്റി ഡിഫെക്ഷൻ ലോയുടെ അവ്യക്തത എന്ന് പറയുന്നത്. ഇവര് പറയും ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന കാര്യം. അവരെ കൂടെ ഇപ്പം 52 MLA 53 MLA ശിവസേനയിൽ ഉണ്ടായിരുന്നില്ല, 40+ MLA ഇപ്പൊ ഷിൻഡെയുടെ കൂടെയാണ്. അപ്പൊ അയാൾ വേറൊരു പാർട്ടിയിൽ മെർജ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അയാൾ പറയാണ് ഞാനാണ് യഥാർത്ഥ ശിവസേന, എന്റെ കൂടെയാണ് എല്ലാ ആൾക്കാരും, മെജോറിറ്റിയും, ആ 10 അപ്പുറത്തുള്ളൂ, അവന്മാരല്ല, ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് വിഷയം വരുന്നത്. അപ്പൊ അവിടെയാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോയുടെ അവ്യക്തത ആ പ്രദേശം, ആ ഒരു പരിസരത്ത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സംശയമാണ്. കാര്യം അവർ പറയുന്നു അവരാണ് യഥാർത്ഥ ശിവസേന, അവർക്കൊപ്പമാണ് മാക്സിമം ആൾക്കാരും, അവിടെയാണ് മെർജിങ്ങിന് ചെയ്താലേ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രൊവിഷനെ സുഖമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും മാക്സിമം MLA MPമാരൊക്കെ കൂടെയുള്ള ആൾക്കാർക്ക്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ആവശ്യമുള്ള ന്യൂസുകൾ നമുക്ക് ക്രാഷ് കോഴ്സ് ഇൻ ന്യൂ ക്രിമിനൽ ലോസ് മൂട്ട് കോർട്ട് പ്രൊസീഡിംഗ്സ് പാനൽ പ്ലാൻ ഫോർ പോലീസ് ഓഫീസേഴ്സ്. അത് എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം ഇന്ത്യയിലെ പുതിയ നിയമങ്ങൾ 3 വരികയാണ്, പാസ്സായി കഴിഞ്ഞു, ഇനി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോയാണ്. ഏതൊക്കെയാണ്? IPC ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത, അതുപോലെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത് ചുമ്മാ അങ്ങ് നടപ്പാക്കാൻ പറ്റൂ? ഇന്ത്യക്കുള്ള പോലീസുകാർക്ക് ആകെപ്പാടെ CRPCയും IPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഒക്കെ അറിയാവുള്ളൂ. ഒരു 100 കൂടുതലായിട്ട് അതല്ലേ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പം എങ്ങനെ ഉപയോഗിക്കണം IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, എങ്ങനെ ഉപയോഗിക്കണം CRPCക്ക് പകരം
ഇന്ത്യയിലെ നാഗരിക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇതിന് ട്രെയിനിങ് കൊടുക്കണം അവർക്ക്. അപ്പൊ അതിനായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണെന്ന് ഒരു ന്യൂസ് ഇവിടെ കാണാം. ആ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയടിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്, ഈവൻ കൊലക്കേസ് പ്രതികളെയും ശിക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോ അതാണ്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, ആ പേജിന്റെ ആവശ്യം നമുക്കില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ് എല്ലാം അവിടെ കിടക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതും പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഒന്നെന്ന് പറയുന്നത് BCAS എന്താണെന്ന് പറഞ്ഞിരിക്കണം. BCAS, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി. സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി പ്രൊസീജിയേഴ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി, അതാണ് BCAS. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും DGCA പിന്നെ എന്താണെന്ന്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA എന്ന് പറഞ്ഞാൽ ഫുൾ എയർലൈൻ്റെ റെഗുലേറ്റർ ആണ്, സിവിൽ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ റെഗുലേഷൻ അവരാണ് റെഗുലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ എന്താണോ അതാണ് സിവിൽ ഏവിയേഷൻ സെക്ടറിൽ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA. BCAS അങ്ങനെയല്ല, ഓൺലി സെക്യൂരിറ്റി, സെക്യൂരിറ്റി ലാപ്സസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈയിടെ ഇപ്പൊ ഇവരുടെ കുറിച്ചുള്ള ന്യൂസ് വരാൻ കാരണം ഇൻഡിഗോയുടെ പാസഞ്ചേഴ്സ് മുംബൈ എയർപോർട്ടില് ഒരു സെക്യൂരിറ്റി മേഖലയിൽ കയറിയിരുന്ന് ഫുഡ് കഴിച്ചു. ഏപ്രൺ എന്നറിയപ്പെടുന്ന ഒരു മേഖലയിരുന്ന് ഫുഡ് കഴിച്ചു. അത് വൻ പ്രശ്നമായത് അവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമല്ല. അപ്പൊ അത് BCAS പിന്നീട് വലിയ ഒരു വിഷയമായിട്ട് എടുത്ത് ഇൻഡിഗോയ്ക്കാണ് ഇപ്പൊ പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈയിടയ്ക്ക് ഇൻഡിഗോയുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്ന് രണ്ട് ഇഷ്യൂസും വന്നു. BCAS, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി. പിന്നെ കുനോയിൽ ഒരു ചീത്തയും കൂടെ ചത്തുപോയി എന്നൊരു ന്യൂസ് കാണാം. കുനോ നമുക്കറിയാം, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്ക് പ്രോജക്ട് ചീറ്റ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം. പ്രോജക്ട് ചീറ്റ ഇന്ത്യയിൽ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള, വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ചീറ്റകളെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ വീണ്ടും ചീറ്റകളുടെ ഒരു ആവാസ കേന്ദ്രമായി ഇന്ത്യ മാറ്റാനുള്ള പദ്ധതിയാണ് പ്രോജക്ട് ചീറ്റ. പ്രോജക്ട് ടൈഗർ നിങ്ങൾക്കറിയാം, എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിട്ട ടൈഗേഴ്സിന് ഇന്ത്യയിൽ സംരക്ഷിക്കുന്നതിനുവേണ്ടി 1973 തുടങ്ങിയാണ് പ്രോജക്ട് ടൈഗർ. അതിപ്പോ 50 വർഷം കഴിഞ്ഞു. ഇതിപ്പോ പ്രോജക്ട് ചീറ്റ, അത് കുനോയിലാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പിന്നീട് ഹോം മിനിസ്ട്രി ക്യാൻസൽസ് FCRA രജിസ്ട്രേഷൻ ഓഫ് സെന്റർ ഫോർ പോളിസി റിസർച്ച്. സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന ഒരു സ്ഥാപനം, FCRA ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. FCRA ലൈസൻസ് അവര് ക്യാൻസൽ ചെയ്തു. FCRA എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ് FCRA. ഇന്ത്യയിൽ NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വിദേശത്തുനിന്ന് പണം കിട്ടാറുണ്ട്. പക്ഷെ വിദേശത്തുനിന്ന് പണം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ FCRA ലൈസൻസിന്റെ അണ്ടറിലേ പറ്റുള്ളൂ. FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയോ FCRA ലൈസൻസ് എടുക്കാതിരിക്കുകയോ ചെയ്താൽ ദേ കനോട്ട് അക്സെപ്റ്റ് ഡൊണേഷൻസ് ഫ്രം ദ ഫോറിൻ കൺട്രീസ്. അപ്പോൾ അതാണ് FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതുപോലെ ICMR ബന്ധപ്പെട്ട ഒരു ന്യൂസും കാണാം. ഇന്ത്യയിലെ നാഷണൽ എസൻഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് ലിസ്റ്റിൽ ഉണ്ടാക്കുന്ന അവരാണ് ICMR. ഇന്ത്യൻ മെഡിക്കൽ സെക്ടറിലെ ഒരു ഫേമാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അവർ, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ നമ്മളെ കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ കോവിഡിന്റെ സമയത്ത് ഡെവലപ്പ് ചെയ്തതൊക്കെ അവരും ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയും ചേർന്നാണ്. നമ്മൾ ഒക്കെ എടുത്ത കോവിഷീൽഡാണ്, അതല്ല, കോവാക്സിൻ മറ്റേ ഒരു ഇന്ത്യൻ വാക്സിൻ ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒത്തിരി മെഡിക്കൽ ഫീൽഡിലെ ഡെവലപ്മെന്റ്സ്, അതുപോലെ മെഡിക്കൽ ഫീൽഡിലെ റിസർച്ച് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിൽ, ബിസിനസ് പേജിൽ പോകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്, അവരുടെ ലാഭം അതിനെ കുറിച്ച് കാണാം. 16,372 കോടി രൂപയാണ് കഴിഞ്ഞ 3 മാസത്തെ അവരുടെ ലാഭം. അപ്പൊ ഒരു വർഷത്തെ ലാഭം എത്രയായിരിക്കും? ഓരോ 3 മാസവും ലാഭം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത 3 മാസം കഴിയുമ്പോൾ ഏതാണ്ട് 17,000-12,000 കോടി ആയിരിക്കും. ഇനി 16,000 കോടി ചൂട്ടിയാൽ 65,000 കോടി രൂപയാണ് ഇന്ത്യയിൽ HDFC ബാങ്കിന്റെ പ്രോഫിറ്റ്. ഓൾമോസ്റ്റ് 65,000 crores അതാണ് HDFC ബാങ്കിന്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്നുള്ളത്. HDFC ബാങ്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ആൻഡ് ഇന്ത്യസ് മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് ഇസ് ഓൾസോ HDFC ബാങ്ക്. HDFC ബാങ്ക് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിന്റെ പകുതി വാല്യൂ ഉള്ളു. HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിന്റെ പകുതി വാല്യൂ ഇല്ല, HDFC ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി DLF ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി, റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഇവിടുത്തെ
തിരുവനന്തപുരത്ത് നേരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആർടെക് അല്ലെങ്കിൽ പിന്നീട് അസറ്റ് ഹോംസ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ SFS അല്ലെങ്കിൽ സ്കൈലൈൻ ഇങ്ങനെയൊക്കെയുള്ള ബിൽഡേഴ്സിനെയാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഫ്ലാറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ. അതിൽ ഇന്ത്യയിലെ നമ്പർ വൺ DLF ആണ് ഇന്ത്യയിലെ നമ്പർ വൺ. പക്ഷേ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ അതല്ല, ഹോസ്പിറ്റലുകൾ, ബ്രിഡ്ജുകൾ, പിന്നീട് പോർട്ടുകൾ, എയർപോർട്ടുകൾ അങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എല്ലാൻറ്റിയാണ് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി. പിന്നീട് അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതിനടുത്ത പേജിൽ വേൾഡ് പേജാണ്. വേൾഡ് പേജിൽ നമുക്ക് പറയാനുള്ളത് അറൌണ്ട് 150 കൺട്രീസ് ഹാവ് ബ്രോട്ട് ഡൗൺ ടൊബാക്കോ കൺസംപ്ഷൻ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം 150 രാജ്യങ്ങളിൽ പുകവലി കുറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് കുറഞ്ഞു എന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയും ആ ഒരു കൂട്ടത്തിലുണ്ടെന്നാണ്. ഇന്ത്യയിലെ എസ്പെഷ്യലി ഈ ജെൻസിന്റെ ആണുങ്ങളുടെ ഇടയിൽ, മെയിലിന്റെ ഇടയിൽ ടൊബാക്കോ കൺസംപ്ഷൻ കുറയുന്നു എന്നൊരു സ്റ്റഡി ഒക്കെ ഞാൻ ഇടയ്ക്ക് വായിച്ചായിരുന്നു. അപ്പൊ എന്തായാലും പക്ഷെ ഫീമെയിൽ കൺസംപ്ഷൻ കൂടുന്നുണ്ട്. അപ്പൊ എന്തായാലും ടൊബാക്കോ കൺസംപ്ഷനെ കുറിച്ചുള്ള കണക്ക് WHO പുറത്തുവിട്ടിരിക്കുന്നു. പിന്നീട് ഞാൻ ഈ കണ്ടോ, ഞാൻ ഈ ന്യൂസ് ആണ് പറഞ്ഞത്, പസിഫിക് നേഷൻ നൗറു കട്സ് റിലേഷൻസ് വിത്ത് തൈവാൻ, സ്വിച്ചസ് ടു ചൈന. ഞാൻ നേരത്തെ പറഞ്ഞു ഈ തൈവാനെ അംഗീകരിച്ചുള്ള രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. അത് പിന്നെ അതുകൊണ്ട് തന്നെ അവർ ഇൻഡിപെൻഡന്റ് നേഷൻ സ്റ്റാറ്റസ് ഒന്നും അവർക്ക് ആരും കൊടുത്തിട്ടില്ല. അപ്പൊ അവർ അംഗീകരിച്ചിരുന്ന നിങ്ങൾ കേട്ടിട്ടു ഇല്ലാത്ത രാജ്യമാണ് നൗറു. ഈ നൗറു തൈവാന് ഉള്ള അംഗീകാരം പിൻവലിച്ചു, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എല്ലാം പിൻവലിച്ചിട്ട് ചൈനയായിട്ട് ചാടി. അപ്പൊ ഈയിടയ്ക്ക് അങ്ങനെ കുറെ രാജ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 രാജ്യങ്ങളും കണ്ട് അത് ഇതുപോലുള്ള ടൈനി ഐലൻഡ് നേഷൻസ് ഒക്കെയാണ് തൈവാനുമായിട്ട് ബന്ധം വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ പിന്നീട് ചൈനയുടെ പ്രധാനമന്ത്രി, ചൈനീസ് പ്രീമിയർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ആണ്, അദ്ദേഹത്തിന്റെ പേര് ഇവിടെയുണ്ട്, ലീ ഖിയാങ് ആണ് ചൈനയുടെ പ്രൈം മിനിസ്റ്റർ. ലീ ഖിയാങ്, ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ലീ ഖിയാങ്. പിന്നെ ഓപ്പൺ AI കമ്പനിയെ കുറിച്ച്, ചാറ്റ് GPT എന്ന് പറയുന്ന നമ്മളുടെ ആപ്പൊക്കെ അല്ലേ, ആ ചാറ്റ് GPT ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഓപ്പൺ AI ആണ്, അമേരിക്കൻ കമ്പനിയാണ്. ഇവരാണ് ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സംഭവം കോമൺ മാൻ ആക്സസിബിൾ ആക്കിയത് ChatGPT കമ്പനിയാണ്. ആ ChatGPT കമ്പനി ഓപ്പൺ AI ആണ്. അതിന്റെ ഫൗണ്ടർ ആണ് സാം ആൾട്ട്മാൻ, അല്ലെ? ഫൗണ്ടർ എന്ന് ഒറ്റയ്ക്കല്ല, കോഫൗണ്ടർ ആണ്. ഈ ഇടയ്ക്ക് സാം ആൾട്ട്മാനെ ഈ ഒരിക്കൽ സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. സ്റ്റീവ് ജോബ്സിനെ ഒരു സമയത്ത് ആപ്പിളിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. അതുപോലെ സാം ആൾട്ട്മാനെ ഈ ഇടയ്ക്ക് ഓപ്പൺ AI നിന്ന് പുറത്താക്കി, വൻ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ വീണ്ടും സാം ആൾട്ട്മാൻ എന്നെ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇനി സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനൊന്നുമില്ല. സ്പോർട്സ് പേജിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പണിൽ നമ്മളുടെ ഇന്ത്യക്കാരനായ സുമിത് നഗൽ വേൾഡ് നമ്പർ 27 പ്ലെയറിനെ തോപ്പിച്ചിട്ട് പിന്നീട് രണ്ടാം റൗണ്ടിലേക്ക് കടന്നു. രണ്ടാം റൗണ്ടിലേക്ക് കടന്ന് കരുതി നമ്മൾ വലിയ പ്രതീക്ഷ ഒന്നും വയ്ക്കേണ്ട കാര്യം. ഇന്ത്യക്കാർ അങ്ങനെ ഗ്രാൻഡ് സ്ലാംസിലൊന്നും ഈ അടുത്ത കാലത്തൊന്നും സിംഗിൾസിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും സുമിത് നഗൽ ഈ പേര് മേടിച്ചു വെച്ചാണ്. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുക, സുമിത് നഗൽ എന്താണ് എന്നുള്ള കാര്യം. ടെന്നീസ് പ്ലെയർ ആണ് സുമിത് നഗൽ. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്ത T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത T20 വേൾഡ് കപ്പ് നടക്കുന്ന എവിടെയാണ് നടന്നിരിക്കുക, അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് നേഷൻസിലുമായിട്ടാണ് അടുത്ത T20 വേൾഡ് കപ്പ് നടക്കുന്നത്. പിന്നെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെസ്റ്റ് മോഡ് ഫോർമാറ്റിലുള്ള ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. രഞ്ജി ട്രോഫി, ഇപ്പൊ രഞ്ജി ട്രോഫി എന്താണ്, ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർമാറ്റിലുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പാണ് രഞ്ജി ട്രോഫി. അത് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ തുറന്ന് ഞാനത് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പറയുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.